നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്തു നൽകുന്ന മന്ത്രബദ്ധമായ മരുന്നാണ് കൈവിഷം കാപ്പിയിലോ ചായയിലോ പാലിലോ മറ്റ് ആഹാര സാധനങ്ങളിലോ വെച്ചു കൊടുക്കുന്നത് തലയിണയ്ക്കിടയിൽ വയ്ക്കാവുന്നത് മന്ത്രം ജപിച്ചൂതി കൊടുക്കുന്നത് എന്നിങ്ങനെ പലതരം കൈവിഷങ്ങളുണ്ട് മാന്ത്രികബദ്ധമായ മരുന്നാണത്രേ കൈവിഷം വശ്യം ലാഭം അടിപ്പെടുത്തൽ ദ്രോഹം തുടങ്ങി നിരവധി ഉദ്ദേശങ്ങൾക്കായി ഇത് ഉപയോഗിച്ചു വരുന്നു പലഹാരത്തിലോ പഴത്തിലോ മറ്റേതെങ്കിലും ആഹാര പദാർത്ഥത്തിലോ ചേർത്താണ് സൂത്രത്തിൽ ഇത് നൽകുക പ്രതിമന്ത്രവാദത്താലും ഔഷധത്താലും ഛർദിപ്പിച്ചു കളയുന്നതുവരെ ഏത് ചികിത്സയായാലും ശമിക്കാത്ത അസ്വസ്ഥതകളുണ്ടാക്കി ആ സാധനം ഉദരത്തിൽ സ്ഥിതി ചെയ്യും കടുകുമണിയോളമുള്ള കൈവിഷം വയറ്റിൽ പറ്റിപ്പിടിച്ച് കിടന്നു വളരും ഇതാണ് കൈവിഷത്തെക്കുറിച്ചുള്ള വിശ്വാസം കൈവിഷദോഷശാന്തിക്ക് നിരവധി മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചഗവ്യഘൃതം സേവിക്കുകയാണ് ഒരു പ്രധാന മാർഗം കൈവിഷദോഷശാന്തിക്കായി കദളിപ്പഴവും ജപിച്ച് സേവിക്കുന്ന പതിവുണ്ട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് സമീപം തിരുവിഴ ക്ഷേത്രത്തിൽ കൈവിഷദോഷശാന്തിക്ക് ചികിത്സയുള്ളത് പ്രസിദ്ധമാണ് ആ പ്രദേശത്തു മാത്രം കാണുന്ന ഒരു ചെറുചെടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പാലിൽ ചേർത്ത് ഒരു ഓട്ടുമന്തയിലാക്കി പന്തീരടി സമയത്ത് പൂജിച്ച് രോഗിക്ക് നൽകുന്നു പഞ്ചസാര ഇടാതെയും കാച്ചാതെയും എടുക്കുന്ന ശുദ്ധമായ നാഴി പശുവിൻ പാലിൽ ഒരു തുടം മരുന്ന് നീരാണ് ചേർക്കുന്നത് ദക്ഷിണ നൽകി മരുന്ന് വാങ്ങി ആനപ്പന്തലിൽ ദേവന് അഭിമുഖമായിരുന്നാണ് മരുന്ന് സേവിക്കേണ്ടത് ഒറ്റയിരുപ്പിൽ അത് കുടിച്ച ശേഷം ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിന് ക്ഷേത്രത്തിൽ നിന്നും ചെറു ചൂടുവെള്ളവും നൽകും ചിലർ ഒന്ന് രണ്ട് പ്രദക്ഷിണം കഴിയുമ്പോഴേക്കും ഛർദ്ദിച്ചു തുടങ്ങും ശക്തിയേറിയ കൈവിഷബാധയേറ്റവർ പലവട്ടം പ്രദക്ഷിണം ചെയ്ത ശേഷം മാത്രമേ ഛർദ്ദിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം എന്തായാലും മരുന്ന് സേവിച്ച ഏവരും നിശ്ചിത സമയത്തിനുള്ളിൽ കഠിനമായി ഛർദ്ദിക്കുന്നു ഉള്ളിലുള്ള വിഷാംശങ്ങൾ പൂർണ്ണമായും പുറത്തു പോകുന്നതോടെ ഛർദ്ദിൽ നിൽക്കും ഉച്ചപൂജയ്ക്ക് നേദിക്കുന്ന പാൽപായസമോ ചോറോ കഴിച്ച ശേഷം രോഗികൾക്ക് മടങ്ങിപ്പോകാം മരുന്ന് സേവിക്കാൻ തലേ ദിവസം വൈകിട്ട് 7 മണിക്ക് മുൻപ് തന്നെ ക്ഷേത്രത്തിലെത്തിച്ചേരണം തനിച്ചു വരുന്നവർക്ക് മരുന്ന് നൽകില്ല മരുന്ന് സേവാ ദിവസവും തലേനാളും ലഹരിയും മത്സ്യമാംസാദികളും ഉപയോഗിക്കുവാൻ പാടില്ല ഗർഭിണികൾ ഹൃദ്രോഗികൾ തുടങ്ങിയവർ മരുന്ന് സേവിക്കാൻ പാടില്ല ഇതൊക്കെയാണ് മരുന്ന് സേവയുമായി ബന്ധപ്പെട്ട വിധികൾ മരുന്ന് സേവ കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും ലഹരിയും മറ്റും ഉപേക്ഷിച്ച് പഥ്യാഹാരങ്ങളോടെ കഴിയുന്നതാണ് ഉത്തമം കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ